അഡ്വക്കേറ്റ് അജി ജോസഫ് കോയിക്കൽ, സഭയുടെ ഭാഗത്തു നിന്ന് ഇന്ന് വന്ന പ്രതികരണങ്ങളെല്ലാം ആ കാത്തിരുന്ന നീതി കിട്ടി എന്ന മട്ടിലാണ്. പക്ഷേ ഇതിനെ ഒരു വലിയ ക്യാൻവാസിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഒരു ഒരു സ്കോളർഷിപ്പ് എന്ന വിഷയത്തിൽ നിന്ന് അടർത്തി മാറ്റി ഇതൊരു വലിയ സാമൂഹിക നീതി എന്ന മട്ടിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതൊരു നമ്മുടെ സമൂഹത്തിലെ സന്തുലനത്തെ ബാധിക്കുന്ന തരം ഒരു പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് പലരും പറയുന്നത്. അഡ്വക്കേറ്റ് അജി ജോസഫ് കേൾക്കാമോ? ഞാൻ ചോദിച്ചത്, അതായത് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ഡിമാൻഡാണ് ഇതിനകത്തെ ഒരു അസന്തുലിതാവസ്ഥ പരിഹരിക്കപ്പെടണമെന്നുള്ളത്. അതിന്റെ കാരണം ഒരു സാമുദായിക ചേർതിരിവോ ഒരു വേർതിരിവോ അല്ല, മറിച്ച് ഈ വിഭാഗത്തിലെ ധാരാളം ആളുകൾക്ക് അർഹതപ്പെട്ടവർക്ക് കിട്ടാതിരിപ്പുണ്ട്. നമുക്കറിയാം ക്രിസ്ത്യൻസ് വിഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന ലാറ്റിൻ കാത്തലിക്സ് മാത്രമോ അല്ലെങ്കിൽ പരിവർത്തിത ക്രിസ്ത്യൻസ് മാത്രമല്ല, ഇത് കൂടാതെ ധാരാളം ഡിനോമിനേഷൻസ് ക്രിസ്ത്യൻ വിഭാഗത്തിലുണ്ട്. ഇതിൽ വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും മുൻധാരയിലേക്ക് വരാത്ത ഒത്തിരി ആളുകളുണ്ട്. അവരെ കൂടെ പരിഗണിക്കപ്പെടണം, അവർക്കൂടി ഇതിൻ്റെ നീതി ലഭ്യമാക്കണം എന്നുള്ളതാണ് കത്തോലിക്കാ സഭയുടെ നിരന്തരമായ ആവശ്യം. ആ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പല പ്രാവശ്യം വിവിധ സർക്കാർ സ്ഥാപനങ്ങളെയും മറ്റും നിവേദനങ്ങൾ കൊടുക്കുകയും പല പ്രാവശ്യം കാണുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഒരു ഉത്തരവ് ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇത് കോടതിയിൽ പോകുന്നതിനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. നിങ്ങൾക്ക് ഹൈക്കോടതി ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കാണാം, ഓരോ പ്രാവശ്യം കൊടുത്ത നിവേദനങ്ങളുടെ കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഏത് ഉത്തരവ് ഉണ്ടാകുമ്പോഴും ഭരണഘടനയ്ക്ക് മുകളിലുള്ള ഒരു ഉത്തരവ് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഭരണഘടനയുടെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ ഡിവിഷൻസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ആ ജഡ്ജ്മെന്റിൽ രണ്ട് ഭരണഘടനാ കോടതിയുടെ ഉത്തരവുകൂടെ കൂട്ടിക്കൊണ്ടാണ് ഹൈക്കോടതി അത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അർഹതപ്പെട്ടവർക്ക് നീതി കിട്ടണം. കത്തോലിക്കാ സഭയിൽ അല്ലെങ്കിൽ വിവിധ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസിൽ ധാരാളം ആളുകൾ അവശത അനുഭവിക്കുന്നവരുണ്ട്, മുൻനിര വിദ്യാഭ്യാസങ്ങളിലേക്ക് വരാൻ പറ്റാത്തവരുണ്ട്. നമുക്കറിയാം അങ്ങനെയുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാൻ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാ വിഭാഗത്തിനും തുല്യമായിട്ട് കിട്ടണം എന്നുള്ള ഒരു ഡിമാൻഡ് മാത്രമാണ് കത്തോലിക്കാ സഭയ്ക്കുള്ളത്. അഡ്വക്കേറ്റ് അജി ജോസഫ്, അവിടെയാണ് ആ വൈരുദ്ധ്യം കിടക്കുന്നത്. ക്രൈസ്തവ വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗം സച്ചാർ കമ്മിറ്റി പഠനം അനുസരിച്ച് അല്ലെങ്കിൽ അല്ലാതെ തന്നെയും ആ വിഭാഗം മുഴുവൻ പിന്നാക്കാവസ്ഥയിലുള്ളവരാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. പക്ഷേ ക്രൈസ്തവ വിഭാഗത്തിൽ അങ്ങനെയല്ല, ലത്തീൻ കത്തോലിക്കർ വളരെ പിന്നാക്ക സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ വളരെ പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്നുണ്ട്. പരിവർത്തിത ക്രൈസ്തവ വിഭാഗം അത് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണോ അതേസമയം ആർ സിയിലും അല്ലെങ്കിൽ സിറിയൻ കാത്തലിക്സിലും ഒക്കെ അങ്ങനെയാണോ ഉള്ളതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും. മുന്നാക്ക വിഭാഗ മുന്നാക്ക കമ്മീഷനിൽ നിന്നുള്ള സ്കോളർഷിപ്പുകൾ വാങ്ങുന്നവർ എന്ന് അല്പം മുമ്പ് ശ്രീ അനിൽകുമാർ പറഞ്ഞത് തൊട്ടടുത്തിരുന്ന് താങ്കളും കേട്ടല്ലോ, അല്ലെങ്കിൽ ആവശ്യത്തിന് അപേക്ഷകർ വരാത്ത സ്ഥിതി എന്ന് പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആ സ്കോളർഷിപ്പ് വാങ്ങുന്നവർ തന്നെ എങ്ങനെയാണ് ഈ സ്കോളർഷിപ്പിന്റെ പേരിൽ തുല്യത ഇല്ല എന്ന് ആരോപിച്ചുകൊണ്ട് വരുന്നത് എന്നതാണ് പ്രധാനമായും എതിർവാദമായി ഉയരുന്നത്. ഇവിടെ ആവശ്യത്തിന് അപേക്ഷകരില്ല എന്ന് പറയുന്നു. ഒരു കാര്യം വിചാരിക്കുക, 80% ഒരു വിഭാഗത്തിനും 20% ഒരു വിഭാഗത്തിന്, സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം വരുന്നത് 80% വരുന്ന ആളുകളിൽ നിന്നാണ്. ക്രിസ്ത്യൻസ് ആ 20% അപേക്ഷകരില്ല എന്നുള്ളൊരു സംഭവം ഇല്ല. ഈ നിലവിലുള്ള സ്കോളർഷിപ്പുകൾ മുഴുവൻ വാങ്ങാൻ ആളില്ല എന്നുള്ളതാണ്. അത് ഒരു ഹ്യൂജ് മജോറിറ്റി ഒരു വിഭാഗത്തിന് മാറ്റി വെക്കുമ്പോൾ അവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അതിൽ നിന്ന് അപേക്ഷകരുണ്ടാകാത്തത്. എന്നാൽ ആവശ്യമുള്ള അനേകം വിഭാഗങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ വേറെയുണ്ട്. നിങ്ങളിവിടെ സൂചിപ്പിച്ചു സിറിയൻ കത്തോലിക്കര് അല്ലെങ്കിൽ സീറോ മലബാർ സഭയിൽ അല്ലെങ്കിൽ മറ്റ് മലങ്കര വിഭാഗത്തിലൊക്കെ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവരാണെന്ന്. അങ്ങനെയല്ല, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സഭയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ഉന്നമനത്തിന് ശ്രമിക്കുന്നുണ്ട്. അവരതുകൊണ്ട് ഒരു ബേസിക് ലൈൻ കഷ്ടിച്ച് കടന്നു വരുന്നവരാണ്. ഇത് എപ്പോഴും സഭയെ കൊണ്ട് മാത്രം അവരെ കൊണ്ട് മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അർഹതകൾ അവർക്ക് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവരെ കൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്കറിയാം സിഎയുടെ എക്സ്പെൻസസ് അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എക്സ്പെൻസസ് ഇതൊന്നും എപ്പോഴും ഒരു സമൂഹത്തിന് മാത്രം അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ പെട്ടെന്ന് കണക്കുകൾ നോക്കുമ്പോൾ പലരും സ്കൂളിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ സഹായങ്ങളിൽ കൊണ്ട് പഠിക്കുന്നു, അതുകൊണ്ട് അവർ മുൻനിരയിലുള്ളവരാണ് അല്ലെങ്കിൽ വലിയ സാമ്പത്തികം ഉള്ളവരാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്.